അന്ധകാരത്തിലായിരുന്ന മനുഷ്യകുലത്തിനു മുഴുവൻ പ്രകാശം പകരുവാൻ വിടർന്ന പ്രഭാതമായിരുന്നു യേശുവിന്റെ ജനനം. സ്നേഹമുള്ളവരെ, ഉണ്ണീശോയുടെ ജനനത്തിരുന്നാളിന് വേണ്ടി 25 ദിവസം നോമ്പ് നോറ്റ് കാത്തിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ചില ചെറിയ കാര്യങ്ങൾ ചുവര ഇടവകയിലെ വികാരിയച്ഛനും മഠാധ്യാപകരും പറഞ്ഞു തരുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം. കേട്ടാൽ മാത്രം പോരാ, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും ശ്രമിക്കണം. എവർക്കും നന്മകൾ മാത്രം നിറഞ്ഞ രാത്രികളും പകലുകളും ആശംസിച്ചുകൊള്ളുന്നു. ദൈവം നമുക്ക് തരുന്ന സമ്മാനമാണല്ലോ ക്രിസ്മസ്. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ നമ്മെ അനുസ്മരിപ്പിക്കുക. ഈ സ്നേഹ സമ്മാനത്തിന് ദൈവത്തിന് തിരിച്ച് നമ്മൾ സമ്മാനം കൊടുക്കണം. പുൽക്കൂട്ടിന്റെ എളിമയിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമ്മൾ തിരിക്കണം. ജീവിതത്തിന്റെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും മീറയും കുന്തിരിക്കോ നമുക്ക് യേശുവിന് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും യേശുവിന് ഇടം നൽകാം. അവിടെ നിന്ന് നൽകുന്ന കൃപയുടെ സമൃദ്ധി നമ്മൾ അനുഭവിച്ചറിയണം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെ കൃപയും സന്തോഷവും സമാധാനവും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ക്രിസ്തുമസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് സുന്ദരങ്ങളായ നക്ഷത്രങ്ങൾ. എല്ലാ വീട്ടിലും നമ്മൾ നക്ഷത്രങ്ങൾ കാണാറുണ്ട്, നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കാറുമുണ്ട്. മറ്റുള്ളവരിൽ നിന്നും ശ്രദ്ധയും പരിഗണനയും ആഗ്രഹിക്കാത്ത ആരുണ്ട് നമ്മിൽ? വീട്ടിൽ സ്റ്റാർ ആകണം, സ്കൂളിൽ സ്റ്റാർ ആകണം, ഇടവക പള്ളിയിലും വേദപാഠ ക്ലാസ്സിലും ഒക്കെ സ്റ്റാർ ആകണം എന്നുള്ള ആഗ്രഹം നമ്മിലൊക്കെ പലപ്പോഴും വരുന്ന ഒന്നാണ്. അതുകൊണ്ട് സ്റ്റാർ ആകാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം സ്റ്റാർ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, നക്ഷത്രം നേരായ ദിശയിലേക്ക് വേണം നയിക്കാൻ എന്നുള്ളതാണ്. ഉണ്ണീശോയെ കാണാൻ ആഗ്രഹിച്ചു വന്ന ജ്ഞാനികളെ ഹെറോദേശിന്റെ കൊട്ടാരത്തിലേക്കല്ല, ഉൾക്കൂട്ടിലേക്കാണ് നയിച്ചത്. ദിശ തെറ്റാതെ നയിക്കാൻ സ്റ്റാറിന് കഴിയണം. നക്ഷത്രം നമുക്ക് നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം, അത് പ്രതീക്ഷ പകരുന്നതാണ്, പ്രത്യാശ കൊടുക്കുന്നതാണ്, പ്രകാശം പരത്തുന്നതാണ്. നമ്മുടെ സാന്നിധ്യവും നമ്മുടെ വാക്കും പ്രവൃത്തികളുമൊക്കെ നമ്മുടെ വീട്ടിലുള്ളവർക്കും നാമമായി ഇടപെടുന്നവർക്കുമൊക്കെ പ്രതീക്ഷയും പ്രത്യാശയും കൊടുക്കുന്നവരാകുവാനും നമ്മിലുള്ള പ്രകാശം അങ്ങനെ മറ്റുള്ളവരിലേക്ക് പടരുവാനും പകരുവാനും ഈ ക്രിസ്മസിനൊരുക്കമായുള്ള ദിനങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. ഉണ്ണീശോയുടെ പ്രവിത്തിരുന്നാളിന് നമ്മൾ ഒരുങ്ങുകയാണല്ലോ. ഉണ്ണീശോയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കട്ടെ. ഇത്തവണ നമുക്ക് 1000 പ്രാവശ്യം ഉണ്ണീശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന സൂചകവും രണ്ട് എളിമ പ്രവൃത്തിയും കൊണ്ട് നല്ലൊരു ഉടുപ്പും സോക്സും കൊടുത്ത് ഉണ്ണിയേശുവിന്റെ അനുഗ്രഹം വന്നു. നമ്മുടെ രക്ഷകനായ ഈശോയുടെ പ്രവിത്തിരുന്നാളിനായി നാം ഏറ്റവും അടുത്തൊരുങ്ങുമ്പോൾ നമുക്കായി പുൽക്കൂട്ടിൽ പിറന്ന ഈശോയിൽ നിന്നും വിശുദ്ധിയും വിനയവും നമുക്ക് അഭ്യസിക്കാം. അതിനായി നമ്മിലെ മലിനമായ അഹങ്കാരം നിറഞ്ഞ ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിർമ്മലമായ ഒരു ഹൃദയം ഉണ്ണീശോയ്ക്കായി നമുക്ക് സജ്ജമാക്കാം. ക്രിസ്തുമസിന് അടുത്തൊരുങ്ങുന്ന ഈ സാഹചര്യത്തിൽ ഇന്നേ ദിവസം ഒരു സഹായമെങ്കിലും മറ്റുള്ളവർക്കായി ചെയ്യുവാൻ നമുക്ക് പ്രത്യേക ശ്രദ്ധിക്കാം. അതോടൊപ്പം നാം കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിക്കാം. വിവിധ ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് ക്ലേശിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. രക്ഷയുടെ സദ്വാർത്തയുമായി ഈ ഭൂമിയിൽ അവതരിച്ച ഈശോയുടെ
പിറവി തിരുനാളിനായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നമ്മളുടെ പ്രായമായ മാതാപിതാക്കളെയും രോഗാവസ്ഥയിലുള്ള സഹോദരങ്ങളെയും സ്നേഹത്തോടുകൂടി നമുക്ക് ചേർത്ത് പിടിക്കാം. അവർക്കു വേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ചും അവരെ സാന്ത്വനിപ്പിച്ചും അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചും ഈ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോയുടെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഈശോയുടെ വരവിനായി നാം ഒരുങ്ങുകയല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ യൂസൊക്കെ ഒന്ന് കുറച്ചാലും നാം സാധാരണയായി കാണുന്ന വീഡിയോസും ഗെയിമും മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് പഠിക്കാൻ സൗകര്യമില്ലാത്ത കുട്ടികളെ സമർപ്പിച്ച് ഈശോയുടെ മാധ്യസ്ഥം തേടി നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധിയെല്ലാം കടന്നുപോകും, നമ്മൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് വരും. ഈ അവസരത്തിൽ പ്രവർത്തിരുന്നാളുടെ നൊയമ്പിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് നമ്മുടെ ചുറ്റുപാട് ഒന്ന് നോക്കാം. നമ്മളെപ്പോലെ വസ്ത്രമില്ലാതെ, ഭക്ഷണമില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, സ്നേഹം കിട്ടാതെ അലയുന്ന ഒത്തിരിയേറെ കുട്ടികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമുക്ക് നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ ഇവരെ സമർപ്പിച്ച് നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഈ നൊയമ്പുകാലം പ്രയോജനപ്പെടുത്താം. ഈശോ നമുക്കായി കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു മാതൃകയാണ് എളിമ എന്ന പുണ്യം. ദൈവപുത്രനായിരുന്നിട്ട് പോലും ഈശോ തൻ്റെ ജനനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് നിസ്സാരമായ ഒരു കാലിത്തൊഴുത്താണ്. ദൈവകൃപ നമ്മളിലേക്ക് ഒഴുകിയെത്തണമെങ്കിൽ നമ്മൾ എളിമപ്പെട്ട് നല്ലൊരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ഭവനങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ ചൊല്ലുന്ന കുടുംബ പ്രാർത്ഥനയിൽ ഓരോ ദിവസവും ഓരോ പ്രത്യേക നിയോഗങ്ങൾ നമുക്ക് ഉണ്ണീശോയുടെ പാദങ്ങളിൽ കാഴ്ചവെക്കാം. നമ്മുടെ അടുത്ത് കൊറോണ വന്നതുമൂലം ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും ഭവനത്തിന് വേണ്ട അത്യാവശ്യ സഹായം നമുക്ക് എത്തിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ലളിതമായും പ്രാർത്ഥിച്ചും വീണ്ടും ഒരു ക്രിസ്മസിനായി നമുക്കൊരുങ്ങാം. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങൾ ജനിക്കുന്നതിന് വേണ്ടി നമുക്കൊരുങ്ങാം. ഈശോ കൃപ എന്ന സുഹൃത്ത് ജപം എപ്പോഴും മനസ്സിലോർത്തുകൊണ്ട് നമുക്ക് അവിടത്തോട് ചേർന്ന് നിൽക്കാം. അതെ, നമുക്ക് അവൻ്റെ കൃപ മതി. ഏത് പ്രതിസന്ധിക്കിടയിലും സന്തോഷത്തോടെ ഇരിക്കുന്നതിനും അവൻ സ്നേഹിച്ചതുപോലെ നഷ്ടങ്ങൾ സഹിച്ചും ത്യാഗങ്ങൾ സ്വീകരിച്ചും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും, കൂടാതെ 25 ദിവസവും കമ്പ്യൂട്ടർ, TV, മൊബൈൽ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് ആ സമയം പ്രാർത്ഥനയ്ക്കായും ബൈബിൾ വായനയ്ക്കായിട്ടും ഉപയോഗിക്കുക. നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന 100 ചൊല്ലി പ്രാർത്ഥനയാകുന്ന നൂലിൽ നെയ്ത കുഞ്ഞുടുപ്പ് പൊന്നുണ്ണീശോയ്ക്ക് സമർപ്പിക്കാം. ഈ നൊയമ്പിന്റെ നാളുകളിൽ എന്ത് പ്രകോപനമുണ്ടായാലും മറ്റുള്ളവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി മാത്രമേ പെരുമാറൂ എന്ന് പ്രതിജ്ഞ ചെയ്യാം. നാം ഏവരും വളരെ പ്രാർത്ഥിച്ച് ഒരുങ്ങി 25 ദിവസം നൊയമ്പെടുത്ത് ഈശോയുടെ തിരുപ്പിറവിക്കായി ഒരുങ്ങുകയാണ്. നമുക്ക് വളരെ പ്രത്യേകമായി കൊറോണ മൂലം വേദനിക്കുന്നവരെ ഈശോയ്ക്ക് സമർപ്പിച്ച് എല്ലാ ദിവസവും ഓരോ കരുണക്കൊന്ന ചൊല്ലി അവർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഉണ്ണീശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ എന്ന സുഹൃത്തുക്കളും ഓരോ ദിവസവും 10 ചൊല്ലി ഈശോയ്ക്ക് കാഴ്ചവെക്കാം. എല്ലാ വർഷവും ക്രിസ്മസിനായി ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനകൾ ചൊല്ലി നൊയമ്പെടുത്ത് ഉപവസിച്ച് കൊച്ചു കൊച്ചു പുണ്യ പ്രവൃത്തികൾ ചെയ്ത് നാം ഈശോയ്ക്ക് സമ്മാനങ്ങൾ അർപ്പിക്കാറുണ്ടല്ലോ. ഈ വർഷവും ആഘോഷങ്ങളില്ലാത്ത ക്രിസ്മസിനായി ഒരുങ്ങുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും കടബാധ്യതകളാലും വലയുന്ന മക്കൾക്ക് വേണ്ടിയും മയക്കുമരുന്ന്, മദ്യപാനം എന്നിവയ്ക്ക് അടിമപ്പെട്ട് കിടക്കുന്ന മക്കൾക്ക് വേണ്ടിയും അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയും ദിവസവും വ്യക്തിപരമായി ഒരു തിരുഹൃദയ ജയമാല ചൊല്ലി സമർപ്പിക്കാം. ഇങ്ങനെ പറയുന്നു, 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസുകൾ വ്യർത്ഥമാണ്. രക്ഷകന്റെ ആഗമനത്തിനായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കാം. എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കുന്നതിന് തൊട്ടു മുമ്പായി ഒരു 5 സമയം നമുക്ക് ആത്മപരിശോധനയ്ക്കായി മാറ്റിവയ്ക്കാം. ഓരോ പ്രഭാതത്തിലും നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മളിലുള്ള അലസത, മടി മുതലായ ദുശീലങ്ങളെ സന്തോഷം, സമാധാനം തുടങ്ങിയ പുണ്യപ്രവൃത്തികൾ കൊണ്ട് നിറയ്ക്കുവാൻ നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.